പ്രശസ്ത നടിയും അവതാരകയുമായ സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്നാണ് മരണം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി ശ്രദ്ധിക്കപ്പെടുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലായിരുന്നു ജനനം. തൃപ്പൂണിത്തറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസാസിലുമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് നല്ലൊരു നർത്തകിയായി. ബ്രേക്ക് ഡാൻസ് ആയിരുന്നു സുബി പഠിച്ചത്. അതിലൂടെയാണ് വേദികളിലേക്കുള്ള അരങ്ങേറ്റം. പിന്നെ മിനി സ്ക്രീനിൽ കോമഡി പരിപാടികൾ ചെയ്തു. സിനിമാല എന്ന കോമഡി പരമ്പരയിലൂടെ സുബി സുരേഷ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി. ടെലിവിഷൻ ചാനലുകളിലും സ്റ്റേജ് ഷോകളിലുമായി നിരവധി സ്കിറ്റുകളിൽ വിവിധ തരത്തിലുള്ള കോമഡി റോളുകൾ സുബി ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിൽ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയിലും കുട്ടിപ്പട്ടാളം എന്ന കൊച്ചുകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ അവതാരികയായും സുബി തിളങ്ങി. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന സിനിമയിലൂടെ 2006 സുബി സുരേഷ് ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ തത്ത, ഡ്രാമ എന്നിവയുൾപ്പെടെ 20 സിനിമകളിൽ അഭിനയിച്ചു. അച്ഛൻ സുരേഷ്, അമ്മ അംബിക, സഹോദരൻ എബി സുരേഷ്. ഇന്ന് കൊല നടത്താനുള്ള അവസരം എനിക്ക് തന്നിരിക്കുന്നത് ചെറിയ കൊലയായിട്ടുണ്ട്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വലിയ പണി ഒന്നുമില്ല. മീൻ പിടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. ഇവരാണല്ലോ മീൻപിടുത്തക്കാരി, ഞാൻ മീൻപിടുത്തക്കാരി ആയിട്ടില്ലല്ലോ. അപ്പോ മൂന്നെണ്ണം ഉണ്ട്, അതിനകത്ത് രണ്ടെണ്ണത്തിന് ഒറ്റ വിലയ്ക്ക് തന്നെ കിട്ടി. നമ്മൾ ഇന്ന് ഇതിനെ കപ്പയിട്ടൊന്നും വെക്കുന്നില്ലല്ലോ. എനിക്ക് ഇപ്പോഴും പാവം തോന്നുന്നുണ്ട്. അപ്പൊ പാവം തോന്നുന്നുണ്ട്, ഇതിനെ അധികം ഉപദ്രവിക്കാതെ കുറച്ചും കൂടി വലുതാവും കൂടി ചെയ്യട്ടെ. അധികം ഉപദ്രവിക്കാതെ നമുക്ക് ഇതിനെ അതിനകത്തേക്ക് തന്നെ ഇട്ടേക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിനെ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരള കൗമുദി.